Pala Saint Thomas College, Ayrthalayrathi Science Department, Annathe Shaishavasthayil, Nammodathundayirunnu. Pala Roopathayile Annathe Bishop Mar Sebastian Wiley, Pidavinte ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ കോളേജ് തുടങ്ങിയത്. വെറും കൃഷി കൊണ്ടും അതല്ലെങ്കിൽ കുലിപ്പണി കൊണ്ടും മാത്രം പാലാ നിവാസികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന പിതാവ് ഈ കോളേജ് ഇവിടെ സ്ഥാപിക്കാനും അതിനോടുകൂടി ഏതാനും സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൂടി ഇവിടെ സ്ഥാനം നൽകിയത്. സയൻസിന് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പെർസ്പെക്റ്റീവാണ് യൂട്ടിലൈസേഷൻ ഓഫ് അവർ റിസോഴ്സസ്, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രകൃതി വിഭവങ്ങളെ സംരക്ഷണ അടിസ്ഥാനത്തിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മാർഗം. അതിനെ അടിസ്ഥാനമാക്കിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ന് സിലബസ് നിർമ്മിച്ചിരിക്കുന്നതും. ആ സിലബസിനോട് 100% യോജിക്കുന്ന രീതിയിലാണ് നമ്മുടെ കോളേജിലെ പാഠ്യപദ്ധതികളും സിലബസും ടൈം ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര വികസനത്തിനുള്ള ഫണ്ടുകളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല ലബോറട്ടറി വികസനത്തിലെ ഫണ്ടുകളും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. വളരെ അതിശയോക്തി ഇല്ലാതെ പറഞ്ഞാൽ ഏകദേശം 150 ഗവേഷണ വിദ്യാർത്ഥികൾ നമ്മുടെ സെൻ്റ് തോമസ് കോളേജിൽ ഇന്ന് റിസർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. പല കോളേജുകളിലും എറളിൽ നിന്നാവുന്ന അത്രയും മാത്രം റിസർച്ചുകാരുള്ളപ്പോൾ പല സെൻ്റ് തോമസ് സ്കൂളിലെ 150 വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ ഇന്ന് പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിക്കുന്ന കോളേജാണ് നമ്മുടെ കോളേജ്. 3 സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കിവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫിസ്റ്റ് എന്ന സാമ്പത്തിക സഹായം വഴി അവിടെ സ്വന്തമായിട്ട് വികസിച്ചിട്ടുണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും ഇവിടെ വികസനങ്ങൾ, റിസർച്ച് ഗവേഷണ ഉന്മുഖമായ വികസനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. തന്നെയുമല്ല, യൂണിവേഴ്സിറ്റി റിസൾട്ടുകൾ നോക്കിയാൽ തന്നെ നമ്മുടെ കോളേജ് ഒത്തിരി മുമ്പിലാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ലബോറട്ടറി സൗകര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളതാണെന്ന് പറയാൻ നമുക്ക് മടിക്കേണ്ട കാര്യമില്ല. ആയിരത്തി 1948 ജൂലൈ 3 സെൻറ് തോമസ് പള്ളി വികാരിയായിരുന്ന റവറൻറ്റ് ഫാദർ ഇമ്മാനുവൽ മേച്ചേരി കുന്നേലിൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിക്കുകയും തുടർന്ന് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1 ഒക്ടോബർ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആ അപേക്ഷ അംഗീകരിച്ച് ഇവിടെ കോളേജ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. തുടർന്ന് 1950 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ പി ജെ തോമസ് സെൻറ് തോമസ് കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുകയും ചെയ്തു. 1953 ബിരുദ വിഭാഗങ്ങൾ പല സെൻറ് തോമസ് കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം BSc മാത്തമാറ്റിക്സ്, BSc ബോട്ടണി, BA എക്കണോമിക്സ് വിഭാഗങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ BSc കെമിസ്ട്രി, BSc സുവോളജി, BA പൊളിറ്റിക്കൽ സയൻസ് വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളുടെ താമസ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നും ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ സ്ഥാപിക്കണമെന്ന് അന്നത്തെ അധികാരികൾ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1952 വയലിൽ പിതാവ് CR ഹോസ്റ്റലിൽ, ഇന്നത്തെ ക്രിസ്തുരാജ ഹോസ്റ്റലിന് തറക്കല്ലിടുകയും 1957 പണി പൂർത്തീകരിക്കുകയും ചെയ്തു. അന്നത്തെ ഗവർണറായിരുന്ന ബി രാമകൃഷ്ണ റാവു ആണ് നമ്മുടെ CR ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് കേരളത്തിലെ 14 നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇവിടെ താമസിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. 1954 ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോളേജ് സന്ദർശിക്കുകയും അന്നേവരെ പാല ദർശിച്ചിട്ടില്ലാത്തതിനേക്കാൾ വലിയൊരു ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തുകയും ആ സമ്മേളനത്തെ ജവഹർലാൽ നെഹ്റു അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. 1957 പാല സെൻറ് തോമസ് കോളേജിൽ ആദ്യ ബിരുദാനന്തര ബിരുദ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹിന്ദി വിഭാഗമാണ് ആദ്യം പ്രവർത്തനം ആരംഭിച്ചത്. 1962
നമ്മുടെ ക്യാമ്പസിൽ കോളേജ് ഓഡിറ്റോറിയവും ലൈബ്രറിയും സ്ഥാപിതമാകുന്നത്. 1970 ഹിന്ദി വിഭാഗത്തെ ഗവേഷണ വിഭാഗമായി ഉയർത്തുകയും ചെയ്തു. 1976 കോളേജ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കോളേജ് സന്ദർശിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും വൻപിച്ച ജനാവലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. 1978 നമ്മുടെ ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് 1984 മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥാപിതമാവുകയും കോളേജിൻ്റെ അഫിലിയേഷൻ അന്നേവരെ ഉണ്ടായിരുന്ന കേരള സർവകലാശാലയിൽ നിന്ന് മാറ്റി മഹാത്മാഗാന്ധി സർവകലാശാലയിലേക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, കെമിസ്ട്രി വിഭാഗങ്ങളെ ഗവേഷണ വിഭാഗങ്ങളായി ഉയർത്തുകയും ചെയ്തു. തുടർന്ന് ഫിസിക്സ് ലാബ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കേരളത്തിൻ്റെ വോളിബോൾ മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ജിമ്മി ജോർജിൻ്റെ സ്മരണാർത്ഥം കോളേജ് ക്യാമ്പസിൽ ഒരു സ്റ്റേഡിയം പണിയുകയും അതിന് ജിമ്മി ജോർജ് സ്റ്റേഡിയം എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2006 പുതിയ ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ദിനംപ്രതി 700-ൽ പരം വിദ്യാർത്ഥികൾ സന്ദർശിക്കുന്ന ഈ ലൈബ്രറിയിൽ 90,000-ൽ പരം പുസ്തകങ്ങളും 150-ൽ പരം പീരിയോഡിക്കൽസും 150-ഓളം ജേർണൽസും 80-ൽ പരം ഗവേഷണ പ്രബന്ധങ്ങളുമാണ് നിലവിലുള്ളത്. ഏറ്റവും പുരാതനമായ വോളിബോളിൻ്റെ വീട്ടിലും എന്നറിയപ്പെടുന്ന ഒരു കോളേജാണ് പാലാ സെൻ്റ് തോമസ് കോളേജ്. 1968 മുതലേ ഇവിടെ വോളിബോളിന് ഒരു പ്രശസ്തമായ ടീമുണ്ടാവുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. പഴയകാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സായ ടി എസ് ജോസഫ് സാറ്, ടി എസ് സക്രിയ സാറ്, അതിനുശേഷം ജോസ് കോക്കാട് തുടങ്ങിയ ആൾക്കാരുടെ മേൽനോട്ടത്തിലായിരുന്നു അത് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഇതിഹാസ താരം ജിമ്മി ജോർജ്, ജോസ് ജോർജ്, സെബാസ്റ്റിൻ ജോർജ്, ഡോക്ടർ ജോർജ് മാത്യു തുടങ്ങിയ മുൻകാല താരങ്ങളും അതിനുശേഷം ഇങ്ങോട്ട് രാജ് വിനോദ് തുടങ്ങിയ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഇവിടെ വന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ജോലിക്ക് പ്രവേശിച്ചപ്പോൾ 2011 തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ 17 19 ഏകദേശം 6 ഇൻ്റർനാഷണൽ താരങ്ങളിൽ കോളേജ് ടീം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3-4 നമ്മൾ തന്നെയാണ് യൂണിവേഴ്സിറ്റിയിലെ ചാമ്പ്യൻ ടീമുകൾ. കേരളത്തിൽ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഓൾ കേരള ടൂർണമെൻറ്റുകളിൽ പലതിലും ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ പോലും തോൽപ്പിക്കുവാനുള്ള കരുത്ത് നമുക്കിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോളേജ് ടീം ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് പല സെൻറ്റ് തോമസ് കോളേജാണ്. ബിഷപ്പ് മണകാട്ട് മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പിൽ ജിമ്മി ജോർജ് നേതൃത്വത്തിലുള്ള ടീം അന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും തോൽപ്പിച്ച് വിൻ ചെയ്യുന്നു. അതിൻ്റെ പിൻഗാമികളായ ഇന്നത്തെ കുട്ടികൾ ഓൾ ഇന്ത്യ അല്ലെങ്കിലും ഓൾ കേരള ചാമ്പ്യൻഷിപ്പുകളായ KCBയെയും കേരള പോലീസിനെയും തോൽപ്പിച്ച് നമ്മൾ 2 ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അത്ലറ്റിക്സ് ടീം. നമ്മൾ കുറച്ച് പേരുള്ളെങ്കിലും നമുക്ക് മാക്സിമം സപ്പോർട്ടാണ് നമ്മൾ കോളേജ് നൽകുന്നത്. ഇപ്പോൾ ഉള്ള പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ നല്ല മെഡലുള്ള പിള്ളേരാണ്. ഖേലോ ഇന്ത്യ മെഡലുള്ളവരുണ്ട്, ജൂനിയർ നാഷണൽ മെഡലുള്ളവരുണ്ട്, യൂണിവേഴ്സിറ്റി മെഡലുള്ളവരുണ്ട്. മെഡലുണ്ടെങ്കിൽ തന്നെ പോലും കോളേജ് അത് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പിള്ളേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. കാലത്തിനനുസരിച്ച് തന്നെ കലാലയം സഞ്ചരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു കലാലയം ആ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതിൽ പൂർണ്ണമായ സന്തോഷമുണ്ട്. കാരണം നാടകം, ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിലേക്ക് മാറി കലോത്സവത്തിനും ഒക്കെ പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് ഈ കോളേജിലേക്ക് ഒരവസ്ഥ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായി കോളേജിൽ കാലാകാലങ്ങളായി വന്ന യൂണിയന് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. കാരണം ഒരു കാലത്തെ സ്വപ്നം പോലും കാണാൻ കഴിയില്ലായിരുന്ന 10-ൽ താഴെയുള്ള ഒരു സ്ഥാനം കഴിഞ്ഞ വർഷം മേടിച്ചു തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം വിവിധങ്ങളായ ക്ലബ്ബുകളുടെ ഏകോപനം കൃത്യമായ രീതിയിൽ നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. കാരണം ഫിലിം ക്ലബ്ബ്, ഡ്രാമ ക്ലബ്ബ്, ഒപ്പം ഡാൻസ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, ഇതിനെല്ലാം കോർഡിനേഷനും അതിൻ്റെ എല്ലാം കൃത്യമായ കോർഡിനേഷനും നടന്നു പോകുന്നു എന്നുള്ളത് വളരെയധികം അഭിമാനകരമായിട്ട് പറയാൻ സാധിക്കും. ഒപ്പം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കണം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു അധ്യാപകനുമായി സംവദിക്കണം എന്നുള്ള പൂർണ്ണമായ ആശയത്തെ മുൻനിർത്തി പലതരത്തിലുള്ള ഫെസ്റ്റിവൽ അത് ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ എടുത്തു പറയാം. കാരണം ഇവിടെ 18 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. 18 ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായ ഒരു ഫെസ്റ്റോ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസോ എല്ലാം ഓരോ വർഷവും നടത്തി പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ സാധിക്കും. അറ്റ്മോസ്, കോമറീന,
എക്കോ ഫിയസ്റ്റ തുടങ്ങിയ ഫെസ്റ്റുകളും ഒപ്പം മലയാളം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ബയോസ്റ്റാറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മറ്റും നടന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസുകളും അത് ഈ കോളേജിലും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പറഞ്ഞു നോക്കാൻ സാധിക്കും. കാരണം പുറത്തുനിന്നുള്ള വ്യക്തികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകർ എല്ലാവരും കടന്നു വന്ന് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ കൃത്യമായി കിട്ടുന്നുണ്ട്. നമ്മൾ പ്രീ ഡിഗ്രി കോഴ്സിലാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിഗ്രി കോഴ്സിലേക്ക് വന്നു, അതിൽ നിന്ന് നമ്മൾ പി ജിയിലേക്ക് വന്നു. ഇപ്പോൾ 15 പി ജി കോഴ്സുകൾ, അതുപോലെ തന്നെ 17 യു ജി കോഴ്സുകൾ, 10 മുകളിലുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് തുല്യമായ എല്ലാ സംവിധാനങ്ങളും പാലാ സെൻ്റ് തോമസ് കോളേജിലുണ്ട്. അധ്യാപകരാണെങ്കിൽ അക്കാഡമിക് നിലയിൽ വളരെ മുൻപന്തിയിലുള്ള അധ്യാപകർ, അതായത് നിരവധി ഇൻ്റർനാഷണൽ പേപ്പറുകളിൽ, ഇൻ്റർനാഷണൽ ജേർണലുകളിൽ പേപ്പർ പബ്ലിഷ് ചെയ്ത വളരെ കഴിവുറ്റ അധ്യാപകർ, അതാണ് പാലാ സെൻ്റ് തോമസിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം തന്നെ മാനേജ്മെൻ്റ് ഒരുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം നമുക്കറിയാം സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ തന്നെ വിശാലമായ ക്യാമ്പസ്, എല്ലാ സംവിധാനങ്ങളും പാലാ സെൻ്റ് തോമസ് കോളേജിലുണ്ട്. അതായത് നമ്മുടെ കോളേജ് 1980 നിന്ന് ഓരോ നിമിഷവും അനുദിനം, അതായത് വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് കോഴ്സുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതെല്ലാം ഉയർന്ന് ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഔട്ട് സൈഡിലായിട്ട് നമ്മുടെ പാലായിന് കേരളത്തിന് പുറത്തുള്ള പല കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പി ജിക്ക് വേണ്ടി ഇങ്ങോട്ട് തന്നെ കടന്നു വരുന്നത്.